നമസ്കാരം. തെക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരാൻ പാടുപെടുകയാണ് കേരളം. കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ അവിചാരിതമായി മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് ദുരന്തത്തിന്റെ ആഘാതം തന്നെ ഇരട്ടിയാക്കുകയാണ്. കോട്ടയത്ത് കുട്ടിക്കലിൽ ഇന്ന് 8 മൃതദേഹം കൂടി കണ്ടെടുത്തിരിക്കുകയാണ്. ഇതോടെ കുട്ടിക്കൽ ഉരുൾപൊട്ടലിൽ മരണം 11. ഇന്നത്തെ രക്ഷാപ്രവർത്തനവും ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് പുറമെ ഇതേ പഞ്ചായത്തിലെ പ്ലാപ്പള്ളിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ ആറ്റുചാലിൽ ജോമിയുടെ ഭാര്യ സോണി, മകൻ അലൻ, പന്തലാട്ടിൽ മോഹനന്റെ ഭാര്യ സരസമ്മ, മുണ്ടകശ്ശേരി വേണുവിന്റെ ഭാര്യ റോഷ്ണി എന്നിവരുടെയും മൃതദേഹം ലഭിച്ചു. മാത്രമല്ല, ഏന്തയാറിൽ പിക്കപ്പ് ഓടിക്കുന്ന ഷാലിദ് ഓലിക്കൽ, കൂവപ്പള്ളിയിൽ നിന്ന് രാജമ്മ എന്നിവരുടെ മൃതദേഹവും കണ്ടെത്തി. ഇവർ ഒഴുക്കിൽപ്പെട്ടതാണെന്നാണ് വിവരം. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പെരുവന്താനം നിർമ്മലഗിരി വടശ്ശേരിൽ ജോജിയുടെ മൃതദേഹവും ലഭിച്ചു. അതിനിടെ സംസ്ഥാനത്ത് മഴ നിലയ്ക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത കാണിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. അപകട സാഹചര്യങ്ങളിൽ പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകണം. വേണ്ടിവന്നാൽ മാറി താമസിക്കാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നും കേരളത്തിലുടനീളം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപം കൊണ്ട ന്യൂനമർദ്ദം നിലവിൽ ശക്തി കുറഞ്ഞു. എങ്കിലും വൈകുന്നേരം വരെ മഴ തുടരാൻ സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ പ്രവചനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ രാവിലെ 10 മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി പീരുമേട് കൊക്കയാറിൽ ഉരുൾപൊട്ടലിൽ കാണാതായ 3 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത്. കണ്ടെത്തിയ 3 മൃതദേഹങ്ങളും കുട്ടികളുടേതാണ്. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ കൊക്കയാറിൽ 7 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഡോഗ് സ്ക്വാഡിനെയും എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും എത്തിക്കുന്നുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് മഴ നിലയ്ക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത കാണിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉരുൾപൊട്ടലുണ്ടായ കുട്ടികൾ സന്ദർശിച്ചു. ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ഉരുൾപൊട്ടലുണ്ടായി. ദുഷ്കരമായ സാഹചര്യത്തിലാണ് തിരച്ചിലുകൾ നടക്കുന്നതെങ്കിലും ഇന്നലെ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്തത് ഒരു പ്രശ്നമാണ്. ഇന്ന് രാവിലെ മുതലാണ് തിരച്ചിൽ ആരംഭിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.